മതനിയമങ്ങൾ ബാധകമാവുക പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവർക്കാണ്. ബുദ്ധിയില്ല എങ്കിൽ, അക്കലില്ല എങ്കിൽ പിന്നെ അവർക്ക് മതനിയമങ്ങൾ ബാധകമല്ല. പക്ഷേ അതിനെ ഒരു സ്ഥാനമായി കണ്ട്, അത് മാതൃകയായി കണ്ട്, എന്തിനും ഏതിനുമുള്ള അത്താണിയായി അവർ അവതരിപ്പിക്കുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള മജ്ദൂബ് എന്നുള്ള പേരിട്ട് കൊണ്ടാണ് തുരീഖത്തുകാർ വന്നത്. അഹ്ലു സുന്നക്ക് ഇത് പരിചയമല്ല. അഹ്ലു സുന്നക്ക് പരിചയം മജ്നൂനാണ്. തുരീഖത്തുകാർ അത് മജ്ദൂബാക്കി. മജ്ദൂബ് എന്നാൽ ആകർഷിക്കപ്പെട്ടവെന്ന, അള്ളാഹുവിലേക്ക് ആകർഷിച്ചിട്ട് ദുനിയാവും വന്ന് പിടുത്തം വിട്ട് പോയ ആളെന്നാണ് പോലും പറയണത്. ഉഖലാ ഉൽ മജാനീൻ എന്നൊരു കിതാബുണ്ട്, ബുദ്ധി ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ എന്നാണ് അതിനർത്ഥം. ഭ്രാന്തന്മാരെ കൂട്ടത്തിലെ ബുദ്ധിമാന്മാർ, നമ്മൾ കണ്ട ഭ്രാന്ത തോന്നും, പക്ഷെ അവർക്ക് ആ സാക്ഷാൽ ബുദ്ധിയുള്ളത് എന്നാണ്. അങ്ങനെ ഒരു ടീമിനെ ഔലിയാക്കൾ എന്ന ലേബലിൽ ഇവിടെ പടച്ചു വിട്ടിട്ടുണ്ട്. അവർക്ക് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഒന്നും വേണ്ട, അതിനൊക്കെ വിട്ട് അള്ളാഹുവിലേക്ക് അവൻ ലയിച്ചു പോയി. ഷിയാക്കളുടെ അസലിൽ ഒരു അസലാണ് ഇത്തിഹാദ്. ഷിയാക്കളെ പഠിപ്പിച്ചാണ് സിട്ടിയും സിട്ടാം ഒന്നാവുക. സൂഫികൾക്ക് അതേ അസലുണ്ട്, അൽ ഹുലൂലു വൽ ഇത്തിഹാദ്. അള്ളാഹു തആല സിട്ടിലേക്ക് ഇറങ്ങി അള്ളാഹു സിട്ടിയും ഒന്നായി മാറുക, അല്ലെങ്കിൽ സിട്ടി അള്ളാഹുവിലേക്ക് ലയിച്ച് രണ്ടും ഒന്നായി മാറുക. വഹലത്തുൽ വജൂദ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്. മൗലവി കിതാബ് കാണാം, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല, ഉള്ളതെല്ലാം അല്ലയാണ്, ഉള്ളതെല്ലാം അല്ലയാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനമായിട്ടാണ് സൂഫികൾ അതിനെ പരിചയപ്പെടുത്തിയത്. സൂഫി വിശ്വാസ പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണത അതാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, എല്ലാം അല്ലാഹ് മാത്രം, അല്ലല്ലാത്ത ഒന്നുമില്ല, എല്ലാം അല്ലാഹു. ആ അവസ്ഥയ്ക്ക് എത്തണം. അപ്പം അവൻ നിസ്കരിക്കൂല. അങ്ങനെ പള്ളിയില്ല, പള്ളി അല്ലയാണ്. റമദാനും ശവ്വാലും ശഅബാനും എല്ലാം തുല്യം. നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, നിസ്കാരമില്ല, ഹക്കും ബാത്തും നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക്, ഇവരൊക്കെ അവിടുന്ന് പിടുത്തം വിട്ടുപോയി മജ്നൂബായി മാറിയില്ല. അതിനാണ് ശരിയായ ഇസ്ലാമിൻ്റെ ഭാഷയിൽ മജ്നൂൻ എന്ന് പറയുന്നത്, ഭ്രാന്തുള്ള മനുഷ്യന്മാർ. അവർക്കിതൊന്നും ബാധകമല്ല. പക്ഷെ അവർ വലിയ എന്ന് പറഞ്ഞിട്ട് കൊണ്ടെടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇപ്പോൾ അങ്ങനെയുള്ള മജ്നൂബായ സി എം മജ്നൂബാണ് എന്ന് ചെറുശ്ശേരി സയ്യിദ് മുസ്ലിയാർ പണ്ടേ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെയുള്ള സി എമ്മിനെ, മജ്നൂബോ മജ്നൂനോ എന്തോ ആവട്ടെ, ആ സി എമ്മിനെ ഈ രൂപത്തിൽ കൊണ്ടുവന്നപ്പോൾ സഹിക്കവയ്യാതെ ചില ഉസ്താദന്മാർ പറയാൻ തുടങ്ങി, നമ്മൾ അങ്ങനെ അയാളെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല.